ചാപ്റ്റർ സിക്സിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. റേഞ്ച്, കോട്ടൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ അബ്സല്യൂട്ട് മെഷേഴ്സാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇവ ഒരു ഡാറ്റയിലുള്ള വിലകളുടെ ഡീവിയേഷൻസ് അളക്കുകയും അവയുടെ യഥാർത്ഥ യൂണിറ്റ് തന്നെ നൽകുകയും ചെയ്യുന്നു. വിവിധ ഡാറ്റകളിലെ യൂണിറ്റുകൾ വ്യത്യസ്തമാണെങ്കിൽ ഇതുപോലെ ഈ തന്നിരിക്കുന്ന ഡാറ്റ പോലെ ഫസ്റ്റ് റോയിലെ ഡേയ്സും സെക്കൻഡ് റോയിലെ ആയിട്ടാണ് തന്നിരിക്കുന്നത് രണ്ട് യൂണിറ്റ്. ഇങ്ങനെ വ്യത്യസ്തമാണെങ്കിൽ ഡാറ്റകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് അബ്സല്യൂട്ട് മെഷേഴ്സായ റേഞ്ച്, കോട്ടൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒട്ടും അനുയോജ്യമല്ല. ഇവ ഉപയോഗിച്ചാണ് വ്യതിയാനങ്ങൾ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ തെറ്റായ നിഗമനമായിരിക്കും നൽകുന്നത്. ഈ കാരണങ്ങളാൽ തന്നെ യൂണിറ്റുകൾക്ക് അതീതമായ ഡിസ്പെർഷൻ കാണേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിവിധ യൂണിറ്റുകളിലായി ലഭ്യമാക്കിയിട്ടുള്ള ഡാറ്റകളുടെ ഡീവിയേഷൻസ് താരതമ്യ പഠനത്തിന് സാധ്യമാകൂ. അത്തരം മെഷേഴ്സിനെയാണ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. റിലേറ്റീവ് മെഷേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നാലെണ്ണമാണ്. ഇതിൽ നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ടു ഓർ മോർ സെറ്റ് ഓഫ് ഡാറ്റ. രണ്ടോ രണ്ടിൽ കൂടുതലോ ഡാറ്റകൾ ഉണ്ടെങ്കിൽ കമ്പാരിസന് വേണ്ടിയിട്ട് റിലേറ്റീവ് മെഷർ യൂസ് ചെയ്യും. ഇത്തവണ നമുക്ക് പഠിക്കാനുള്ളത് കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്നുള്ള റിലേറ്റീവ് മെഷറാണ്. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു ഹൺഡ്രഡ്. അതായത് സിഗ്മ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സ് ബാർ മീൻ. ഇനി രണ്ടോ രണ്ടിൽ കൂടുതലോ സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ട് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, റിലയബിലിറ്റി എല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷനാണ് യൂസ് ചെയ്യുക. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഏത് സെറ്റ് ഓഫ് ഡാറ്റയുടെ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണോ കുറവ്, അതിനാണ് കൺസിസ്റ്റൻസി കൂടുതൽ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ നടന്ന പരീക്ഷയുടെ ഒരു ചോദ്യമാണിത്. എ സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് ഹാസ് അനലൈസ്ഡ് ദ പ്രൈസ് ട്രെൻഡ് ഓഫ് ടു സ്റ്റോക്ക് എക്സ് ആൻഡ് വൈ ഓവർ എ പീരീഡ് ഓഫ് 30 വർക്കിംഗ് ഡേയ്സ്. ഹി കമ്പ്യൂട്ടഡ് ദ ഫോളോയിങ് റിസൾട്ട്. അതിനുശേഷം എക്സ് സ്റ്റോക്കും വൈ സ്റ്റോക്കും തമ്മിൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. എക്സ് വാല്യൂവിന്റെ ആവറേജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വൈ വാല്യൂവിന്റെ ആവറേജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റെബിലിറ്റി. ഇവ രണ്ടില് ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൂടുതൽ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഫോർമുല. അപ്പൊ നോക്കൂ, ആദ്യം ചെയ്യാനുള്ളത് കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സിന്റെ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സിന്റെ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 23.88 ഡിവൈഡഡ് ബൈ മീന്. അപ്പൊ എക്സിന്റെ മീന് 85.49 × 100 ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു കിട്ടുന്ന ആൻസർ 27.93 ആണ് ആൻസർ. അതുപോലെ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈ, വൈന്റെ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അന്നേരം കിട്ടുന്ന വാല്യൂ നോക്കൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 26.22 ഡിവൈഡഡ് ബൈ ആവറേജ് 112 × 100. ഇത് സിംപ്ലിഫൈ ചെയ്യുക, 23.41 ആണ് ആൻസർ. എന്നതിന് ശേഷം ഇവ തമ്മിൽ കമ്പയർ ചെയ്യുക. ആരുടെ വാല്യൂ ആണോ കുറവ് അവർക്കാണ് കൺസിസ്റ്റൻസി കൂടുതൽ. നോക്കൂ, വൈന്റെ വാല്യൂ 23 ആണ്, എക്സിന് കിട്ടിയിരിക്കുന്ന വാല്യൂ 27 ആണ്. ഇവ തമ്മിൽ ഏതാ കുറവ്? വൈന്റെ കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കുറവ്. അങ്ങനെയാണെങ്കിൽ വൈ ആണ് കൺസിസ്റ്റൻസി കൂടുതൽ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് പറയുന്നത്. 2019 ക്വസ്റ്റ്യൻ ആണ്. ടു സ്റ്റുഡൻസ് എ ആൻഡ് ബി
appeared for a class examination. The mean and standard deviation of A are 35 and 5 respectively. A nulla student in the mean 35, standard deviation 5. The mark of student B. B student in the marks are 32, 37, 40, 31 and 36. Itrayum values are student B in the mark ingile. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. അവ രണ്ടും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതേസമയം ബി എന്നുള്ള സ്റ്റുഡന്റിന്റെ മാർക്കാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്തെല്ലാം വേണം? ഈ സെറ്റ് ഓഫ് ഡാറ്റയുടെ മീനും കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നോക്കൂ, മീന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവരെല്ലാം കൂടെ കൂട്ടുക, 32 പ്ലസ് 37 പ്ലസ് 40 പ്ലസ് 31 പ്ലസ് 36 ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻ? 5 ഒബ്സർവേഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു 176 ഡിവൈഡഡ് ബൈ 5, വിച്ച് ഈസ് ഈക്വൽ ടു 35.2 ആണ് ആൻസർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n, സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ് ഫോർമുല. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് വേണം? നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ വേണം. അതിനർത്ഥം എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് 32, 37, 40, 31, 36 ഇത്രയും വാല്യൂസ് ആണ് എക്സിന്റെ വാല്യൂസ്. ദൻ നെക്സ്റ്റ് കോളം എക്സ് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം. എക്സ് സ്ക്വയർ പറഞ്ഞാല് 32 × 32, അന്നേരം ഒരു ആൻസർ കിട്ടും. 37 × 37 കാൽക്കുലേറ്റ് ചെയ്യാം. 40 × 40, വിച്ച് ഈസ് ഈക്വൽ ടു 1 × 31, 36 × 36. എല്ലാ വാല്യൂസും കൂടെ പ്രോഡക്റ്റ് ചെയ്ത് സ്ക്വയർ സം ചെയ്യാം. സിഗ്മ എക്സ് സ്ക്വയർ ഈക്വൽ ടു കിട്ടുന്ന വാല്യൂ 6250 ആണ്. അതിനുശേഷം ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ. സോ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് 1/n, എത്രയാ വാല്യൂ ഇവിടെ? 5 ഒബ്സർവേഷൻ ആണ്, ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ 6250 മൈനസ് എക്സ് ബാർ 35.2 ഇന്റെ ഹോൾ സ്ക്വയർ. ഈ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദൻ സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5, 6250 1250 ടൈംസ് പോവും, മൈനസ് 35.2 ദ ഹോൾ സ്ക്വയർ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1239.04 ആണ്. ഇനി ഈ നമ്പറിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10.96 ആണ്. കൂടെ സ്ക്വയർ റൂട്ടും കൂടി ഉണ്ട്. റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കുമ്പോൾ വരുന്ന വാല്യൂ 3.31 ആണ്. സോ ഇവിടെ ഞാൻ എഴുതിയിടുന്നു 3.31. എ സ്റ്റുഡന്റിന്റെ മീന് 35 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5. സോ ബി സ്റ്റുഡന്റിന്റെ മീന് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്തത് 35.2, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.31. ഇനി കൺസിസ്റ്റൻസി ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. സോ കൺസിസ്റ്റൻസി കാൽക്കുലേറ്റ് ചെയ്യണ ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. അപ്പൊ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണത് സെറ്റ് എന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ഡിവൈഡഡ് ബൈ മീൻ 35 × 100, വിച്ച് ഈസ് ഈക്വൽ ടു 5 ÷ 35 × 100. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 14.28. ദെൻ ബി സെറ്റ്, സെറ്റ് ബിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.31 ഡിവൈഡഡ് ബൈ 35.2 × 100,
which is equal to 9.40. ഇവ തമ്മിൽ കമ്പയർ ചെയ്യാ. ആരുടെ കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കുറവ്? അപ്പൊ നോക്കൂ, സെറ്റ് ബി ബി സ്റ്റുഡന്റിന്റെ കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കുറവ് ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ. സോ കൺസിസ്റ്റൻസി കൂടുതൽ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതൽ ആർക്കാണ്? ബി എന്നുള്ള സ്റ്റുഡന്റിനാണ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതൽ. ഓക്കെ, 2019 മാർച്ചിലെ ചോദ്യം. ദ ഫോളോയിങ് ഈസ് ദ റെക്കോർഡ് ഓഫ് ഗോൾ സ്കോർഡ് ബൈ ടീം എ ഇൻ ദ ഫുട്ബോൾ സീസൺ. എന്നിട്ട് ഡാറ്റ തന്നിട്ടുണ്ട് ടീം എയിന്റെ. ഫോർ ടീം ബി ദ ആവറേജ് നമ്പർ ഓഫ് ഗോൾ സ്കോർഡ് പെർ മാച്ച് വാസ് 2.5 വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.25 ഗോൾ. ഫൈൻഡ് വിച്ച് ടീം മേ ബി കൺസിഡേർഡ് മോർ കൺസിസ്റ്റന്റ്. ഏത് ടീമിനാണ് കൂടുതൽ കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരത എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നോക്കൂ, ഇതിൽ ടീം ബിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും തന്നിട്ടുണ്ട്. അതേസമയം ടീം എയിന്റെ നമ്പർ ഓഫ് ഗോൾസ്, നമ്പർ ഓഫ് മാച്ചസ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഈ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ടീം എയിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നോക്കൂ, ആദ്യം തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഗോൾസ് എക്സ് വാല്യൂസിനെ ഒരു കോളത്തിൽ അറേഞ്ച് ചെയ്തു. നമ്പർ ഓഫ് മാച്ചസ് ഫ്രീക്വൻസി ആണ്, അതിനെ നെക്സ്റ്റ് കോളത്തിൽ അറേഞ്ച് ചെയ്തു. അപ്പൊ സീറോ ഗോൾ വന്നത് ഒരു മാച്ചിനാണ്, ഒരു ഗോൾ വന്നത് 9 മാച്ചിന്, രണ്ട് ഗോൾ കിട്ടിയത് 7 മാച്ചസിന്, ആൻഡ് സോ ഓൺ. ദെൻ ഇത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ? എക്സ് വാല്യൂസും ഉണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസും ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പ് ആണ്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പില് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ്. അതിനു വേണ്ടിയിട്ടാണ് ഈ എഫ് എക്സ് എന്നുള്ളൊരു കോളം കൺസ്ട്രക്ട് ചെയ്തത്. എഫ് എക്സ് എന്ന് വെച്ചാല് 0 × 1, 1 × 9, 2 × 7 എല്ലാം പഠിച്ചതാണ്. സോ ഈ കോളത്തിന്റെ ടോട്ടല് എത്രയാ? 50 ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞാല് ഫ്രീക്വൻസിയുടെ സം, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 25. 50 25 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ മീൻ എത്ര കിട്ടി? 2 കിട്ടി. ഇനി ഇതേ സെറ്റ് ഓഫ് ഡാറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സിഗ്മ വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പില് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ മീൻ ആണെന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളില്. സോ സിഗ്മയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. നോക്ക, അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിന് എഫ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പൊ എക്സ് വാല്യൂസിന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനുശേഷം എഫ് എക്സ് സ്ക്വയർ. നോക്കൂ, ഇതിന്റെ ടോട്ടല് 130. 130 നമ്പർ ഓഫ് ഒബ്സർവേഷൻ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീൻ ആണ്. മീൻ തൊട്ട് മുമ്പേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 2 × 2 സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 130 × 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കിട്ടുന്ന ആൻസർ എത്രയാ? 5.2 മൈനസ് 2 × സ്ക്വയർ 4. 5.2 നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.2. റൂട്ട് 1.2 പറഞ്ഞു കഴിഞ്ഞാൽ 1.095 ആണ് ആൻസർ വരിക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാല് 1.095 ആണ്. സോ തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് എ സെറ്റിന്റെ മീൻ 2 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.095 ആണ്. ഇവിടെ ഒന്ന് എഴുതിയിടണു, എ സെറ്റിന്റെ മീൻ 2, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.095. ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് ബി സെറ്റിന്റെ മീൻ 2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.25. ഇനി എന്ത് വേണം? തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് സെറ്റിന്റെയും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ സെറ്റ് എയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫോർമുല എവിടെയുണ്ട്?
standard deviation by mean, coefficient of variation equal to standard deviation 1.095 divided by mean 2 into 100, which is equal to 54.75. Coefficient of variation of set B, B set in the coefficient of variation. Noko standard deviation 1.25 divided by mean 200. It is simplify jiya. Simplify chamber kit another 50. Iva tamila compare ya. R coefficient of variation and a corover. But B set in the coefficient of variation and a corover. Consistency arka kudale. B set in ana consistency kudal. Rendarthi padine March lavana question. The prices of shares of X and Y are given below. State which share is more stable in value. Stable jodhichu kanyalum enda thinneyana coefficient of variation ana calculate yanulada. X in the values of thandatunda, Y in the values of thandatunda, random row data yana. E data base edu wonder. Mean standard deviation calculate. Now, this is the x column total, x square total, y total, y square total. You can see these values. You can see these values. Sigma x. X column is the sum of the sigma x square 28,160. Sigma y 1050, sigma y square 110,290. Itrayum values aanu kittirikkunnathu. Values vechukonde baaki step proceed cheyyam. Appo aadyam vendathu x inde bar aanu. X bar equal to sigma x by n aanu formula, which is equal to 530 by n 10. 10 observation and any noka. 53. Y bar calculator formula sigma y by n, which is equal to 1050 divided by number of observation 10, which is equal to 105. X values in the mean. Y value in the mean. X value in the mean calculator the put 53. Y value in the mean 105. In the standard deviation calculate. X in the standard deviation calculate formula sigma x equal to root of 1 by n sigma x square minus x bar the whole square on a formula, which is equal to root of 1 by n number of observation 10 into sigma x square 28,160 minus x bar in the square, x bar in the square, 53 in the square, which is equal to root of 2,816 minus 53 in the square, 2,809 minus a. So, this number minus a, we get the value 7 aana. 7 root kude undu root 7 nu vechale 2.646 aanu answer ennathinu shesham set x inde standard deviation 2.646 aanu ezhuthi koduthu ide procedure le y inde standard deviation um kude calculate cheyanam sigma y equal to standard deviation of y equal to root of sigma y square by n minus sigma y by n the whole square and a formula, which is equal to y square sigma y square no parneyanjal athreya value ennulla thavada substitute aya by n minus sigma y by n no parnale y bar ana y bar calculate cheyidappol kittiyathu 105 inde square, which is equal to divide aya 11029 minus 105 in the square calculate cheyumbol 11025 ana value kitta ini ee value il ninnu idu minus aya minus cheyumbol varunathu 4 ana root 4 nu parnu kaniyal answer athraya 2 ana
ഇവിടെ നമ്മൾ എഴുതി കൊടുത്തു 2 ആണാണ് ഇനി എന്ത് ചെയ്താൽ മതി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻടു 100 ആണ് ഫോർമുല ഫോർ സെറ്റ് എക്സ് എക്സ് ന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് എക്സ് ന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ 2.646 ഡിവൈഡഡ് ബൈ മീൻ 53 ഇൻടു 100 കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് അന്നേരം 4.9990 വന്നു ദെൻ നെക്സ്റ്റ് വൈന്റെ കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ 105 ഇൻടു 100 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.90 എന്നതിന് ശേഷം ഇവ തമ്മിലുള്ള കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കമ്പയർ ചെയ്യുക ആരുടെ കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണോ കുറവ് അവർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ വൈന്റെ കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കുറവ് അതുകൊണ്ട് കൺസിസ്റ്റൻസി കൂടുതൽ വൈനാണ് ഇതുവരെ ചെയ്ത 4 പ്രോബ്ലത്തിലും സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റയ്ക്കായിരുന്നു കൺസിസ്റ്റൻസി അതുകൊണ്ട് നിങ്ങൾ ജനറലൈസ് ചെയ്യാൻ പാടില്ല എല്ലായ്പ്പോഴും സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റയ്ക്ക് തന്നെ വരുമെന്ന് ഒരു നിശ്ചയവും ഇല്ല ചെയ്ത് നോക്കുക ഏതിന്റെ കോഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ആണോ കുറവ് അതിനാണ് കൺസിസ്റ്റൻസി കൂടുതൽ ഓക്കെ അപ്പൊ ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് വരാറുണ്ട് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസില് ലാസ്റ്റ് സെക്ഷനിലായിരിക്കും മിക്കവാറും കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കോൺ